പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ ജപമാല മാസത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യുകയാണ്. പരിശുദ്ധ അമ്മയുടെ മടിയിലിരുന്ന് കർത്താവിൻ്റെ കരം പിടിച്ച് കർത്താവിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു സമയമാണ് ജപമാല ചൊല്ലുന്ന സമയം. അതുകൊണ്ട് ജപമാല മാസം വളരെ പ്രധാനപ്പെട്ടതാണ്. ജപമാല ചൊല്ലുന്നത് അതിലേറെ പ്രധാനപ്പെട്ടതാണ്. ഈ ജപമാല മാസത്തിൽ പരിശുദ്ധ അമ്മ നമ്മോട് പറയുന്ന വലിയൊരു ചൈതന്യമാണ് ആമേൻ പറയുക എന്നുള്ളത്. മംഗളവാർത്ത കാലം മുതൽ പരിശുദ്ധ അമ്മ ആമേൻ പറഞ്ഞു തുടങ്ങിയതാണ്. അതുകൊണ്ട് ബൈബിളിലെ എല്ലാ ചരിത്രം എടുത്തു നോക്കുമ്പോൾ ബൈബിളിൽ ആരൊക്കെ ആമേൻ പറഞ്ഞിട്ടുണ്ടോ അവരെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവരാണ്. പ്രത്യേകിച്ച് അബ്രാഹം, ഇസഹാക്ക്, യാക്കോബ്, ജോസഫ് എന്നിവരെല്ലാവരും എടുക്കുമ്പോൾ ആരെല്ലാം ആമേൻ പറഞ്ഞിട്ടുണ്ടോ പിതാവായ ദൈവത്തോട്, അവരെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാണ്. പരിശുദ്ധ അമ്മയും മംഗളവാർത്ത കാലം മുതൽ ആമേൻ പറഞ്ഞ് പരിശുദ്ധ അമ്മയും അനുഗ്രഹിക്കപ്പെട്ടു എന്നുള്ളതാണ്. നമുക്ക് ഈ ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ നാല് തരത്തിൽ പ്രത്യേകമായിട്ട് ഈ ആമീൻ പറച്ചിൽ കാണുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ പിതാവായ ദൈവം സൃഷ്ടിയുടെ ആരംഭത്തിൽ പ്രകാശമുണ്ടാകട്ടെ എന്ന് പറയുന്നു, അപ്രകാരമായിരിക്കട്ടെ എന്ന് പറയുന്നു. ആ സമയം സൃഷ്ടി ഉണ്ടായി. മംഗളവാർത്ത സമയം ദൂതിൻ്റെ മുമ്പിൽ പരിശുദ്ധ അമ്മ പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, അപ്രകാരമായിരിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ മനുഷ്യാവതാരം ഉണ്ടായി. ഈശോ ഗെത്സെമൻ തോട്ടത്തിൽ വെച്ച് കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നും അകന്നു പോകട്ടെ എന്ന് പറയുന്നതോടൊപ്പം എൻ്റെ ഇഷ്ടമല്ല പിതാവിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവിടെ സംഭവിച്ചത് മനുഷ്യവംശത്തിന് വീണ്ടെടുപ്പ് ഉണ്ടായി എന്നുള്ളതാണ്. നാലാമതായി, യേശുവിൻ്റെ മരണശേഷം വിശ്വാസ സമൂഹം ഒരുമിച്ച് ചേർന്ന് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവിടെ തിരുസഭ രൂപപ്പെട്ടു. പിതാവായ ദൈവം പറഞ്ഞപ്പോൾ അവിടെ സൃഷ്ടി ഉണ്ടായി. പരിശുദ്ധ കന്യാമറിയം പറഞ്ഞപ്പോൾ മനുഷ്യ അവതാരമുണ്ടായി. യേശു പറഞ്ഞപ്പോൾ മനുഷ്യവംശത്തെ വീണ്ടെടുത്തു. സമൂഹം പറഞ്ഞപ്പോൾ സഭ ഉണ്ടായി. ആമേൻ പറയുമ്പോൾ വലിയ അനുഗ്രഹമാണ് നമുക്ക് ലഭിക്കുക. പ്രത്യേകിച്ച് ജപമാല മാസത്തിൽ ഇന്ന് നമുക്ക് നിയോഗമായി ലഭിച്ചിരിക്കുക ഒത്തിരി വേദനകൾ, ഉള്ളിൽ വെറുപ്പ് വിദ്വേഷമുള്ളവർ വെച്ച് നടക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് നമുക്ക് തെറ്റിദ്ധരിക്കപ്പെടുമ്പോഴും ഒറ്റിക്കൊടുക്കപ്പെടുമ്പോഴും ഒക്കെ മനസ്സിൽ ഒരുപാട് വിഷമമുണ്ടാകും. ഈ സമയം പരിശുദ്ധ അമ്മയോട് ചേർന്ന് ആമീൻ പറയുക, അപ്രകാരമായിരിക്കട്ടെന്ന് പറയുക. അങ്ങനെ വരുമ്പോൾ ശത്രുക്കൾ പോലും മാനസാന്തരപ്പെട്ടു പോകും. അതുകൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന വേദനകളിൽ, സഹനങ്ങളിൽ, ബുദ്ധിമുട്ടുകളിൽ, പ്രതിസന്ധികളിലൊക്കെ ആമേൻ എന്ന് പറഞ്ഞു നോക്കിയേ അവിടെ വലിയ മാറ്റമുണ്ടാകും. പരിശുദ്ധ അമ്മയുടെ ഈ ജപമാല മാസത്തിൽ കൂടുതൽ തീഷ്ണതയോടെ അമ്മയുടെ മടിയിലിരുന്നു കൊണ്ട് കർത്താവിൻ്റെ കരം പിടിച്ച് നമുക്ക് പറയാം ആമേൻ, അപ്രകാരമായിരിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധാത്മയുടെ മാധ്യസ്ഥവും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.